ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ. നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ദൈവവചനം പറയുന്നേ അവൻ്റെ കൽപ്പനകൾ അറിയണം, നാം അവനോട് കൂടെ ആയിരിക്കണം. ഇത് കുറിവാക്കമായിട്ട് ഞാൻ വെച്ചുകൊണ്ട്, എങ്ങനെയാണ് നാം ബന്ധപ്പെട്ടിരിക്കേണ്ടത്, ദൈവത്തോട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പോന്നേ. ദൈവം പറയുന്നു ദൈവത്തോട് വളരെ സ്നേഹത്തിലായിരിക്കണം. ദൈവം പറയുന്നു ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം. ദൈവത്തോട് അടുത്ത് ബന്ധത്തിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു നാം വിശുദ്ധിയിലായിരിക്കാൻ. ന്യായപ്രമാണം അനുസരിച്ചിട്ട് ആരാണ് യേശു ക്രിസ്തു നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 ആരിൽ നിന്ന് വായിക്കാമോ? കർത്താവ് തന്നെ, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യ ഗർഭിണിയായവരും അങ്ങനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആമേൻ. കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. പ്രവാചകന്മാരിൽ യെശയ്യാ പ്രവാചകൻ നല്ല കഴിവും പ്രാഗൽഭ്യമായ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. യേശു ക്രിസ്തു വരുന്നതിനെ വർഷങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ വന്ന് നമുക്ക് തന്ന ദൂതാണ്, കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നു. ആ മകൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിക്കുമെന്ന് വ്യക്തമായിട്ട് ദൂത് ദൈവം തന്നിരിക്കുകയാണ്. ദൈവവചനമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവവാക്യമാണ്. യെശയ്യാ പ്രവചനം 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആമേൻ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ആമേൻ. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് സാധാരണ ഒരു മനുഷ്യനായിട്ടല്ല, ഒരു ദൈവപുത്രൻ, പകുതി ദൈവവും പകുതി മനുഷ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അവൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ആകുല ചിന്തകൾ, നമ്മുടെ പ്രാരാബ്ദങ്ങൾ, വിഷമങ്ങൾ, എല്ലാത്തിലും അവൻ മനുഷ്യനായിരുന്നു. നമ്മൾ ശരിക്കും ദൈവം യേശു ക്രിസ്തു നമ്മുടെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കിയുകൊണ്ട് ഒരു മനുഷ്യനായി തന്നെ ഇരുന്നു. എന്നാൽ പകുതി ദൈവമായിരുന്നു. ദൈവം ദൈവത്തിൻ്റെ ഇന്ന് വെളിപ്പെടുത്തുന്ന പറഞ്ഞ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഒരുപാട് അടയങ്ങൾ പ്രവർത്തിച്ചു. അത് ദൈവികമായിട്ട് ശക്തിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം പകുതി മനുഷ്യനും പകുതി ദൈവമായിരുന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നുണ്ട്, 10:29 പറയുന്ന അവസാനം, ഞാനും പിതാവ് ഒന്നാകുന്നു. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അമീൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവം യേശു ക്രിസ്തു ഭൂമിയിൽ വെളിപ്പെട്ടത് ദൈവമായിട്ടാണ്, അതിൻ്റെ വ്യക്തമായിട്ട് തെളിവാണ്. അത് പിന്നെയും പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആവുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആവുന്നു. യേശു ക്രിസ്തു പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണ്. അതായത് ദൈവം ഒരാൾ തന്നെ. ദൈവം പലരും തർക്കിക്കുന്നുണ്ട് മൂന്ന് വ്യക്തിത്വം എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ദൈവം യഹോവയാകുന്നത്, എങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവമാകുന്നത്. പലരും പല രീതിയിൽ തർക്കിക്കുകയും സംസാരിക്കുകയും മാധ്യമങ്ങളിൽ നോക്കിയാൽ, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഭയങ്കര ചർച്ചാ വിഷയമായി ആയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. ആവശ്യമില്ലാതെ ചർച്ചകൾ കൊണ്ടുവന്നിട്ട് ലോകത്തെ വഞ്ചിക്കാനും വചനത്തെ വളച്ചൊടിക്കാനും പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പിതാവ് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആവുന്നു എന്ന് പറഞ്ഞാൽ മൂന്നും പിതാവ് പുത്ര പരിശുദ്ധാത്മ ഒരാൾ തന്നെയാണ്. പിതാവാം ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് പുത്രനായിട്ട് ലോകത്തിൽ വന്നു.
പുത്രൻ തമ്പുരാനാണ് യേശു ക്രിസ്തു ആയിട്ട് വന്നത്. അതായത് പുത്രനും പിതാവും ഒന്ന് തന്നെ, പരിശുദ്ധാത്മാവും അത് തന്നെ. പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം ആദ്യം പറയുന്നു, ആദ്യയിൽ ഭൂമി ഉണ്ടായിരുന്നു, പാഴ്ശൂന്യമായിരുന്നു, പരിശുദ്ധാത്മാ അതിന്മേ ആവസിച്ചു, അത് പരിവർത്തിച്ചു. അതായത് പരിശുദ്ധാത്മാ അന്നത്തെ പരിശുദ്ധാത്മാവ് തന്നെ, ആ പരിശുദ്ധാത്മാവ് തന്നെ പുത്രനായിട്ട് ഭൂമിയിൽ അവതരിക്കുകയാണ്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് മോചിക്കാൻ വേണ്ടി പുത്രൻ തമ്പുരാനായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അതാണ് പിതാവും ദൈവം തന്നെയാണ് പുത്രനായിട്ട് വരുന്നത്. അതിലൊരു തർക്കം, വചനം പഠിക്കുന്നവർക്ക് അതിലൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണ്, ഒരു വ്യക്തിത്വം തന്നെ. ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ലായ്മെന്ന് ഈ ഭൂലോകത്തെ സർവത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കഴിയാത്തത് ഒന്നുമില്ല. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് പുത്രൻ തമ്പുരാനിൽ കൂടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ കൂടി ദൂത് ലഭിക്കും. പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടാകും. പരിശുദ്ധാത്മാവിന് ശക്തി പകർന്നിട്ട് രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഇടയിൽ വസിച്ച് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നത്. അത് നമ്മൾ വിശ്വസിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ യേശുവായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം മെയിൻ ചിന്ത. യേശുവിനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? യേശുവിനെ എങ്ങനെ സ്നേഹിക്കണ്ടേ? യേശു നമ്മെ സ്നേഹിച്ച മാതിരി. യേശു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചേ? അന്നത്തെ കാലത്ത്, ഇപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, അന്നത്തെ കാലത്ത് അവിടുത്തെ യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ കൂടെ നടന്നും ഇരുന്നും ഉണ്ടും കഴിച്ചും അവരുടെ ഉപദേശിച്ചും യേശു അവരുടെ ഇടയിൽ ജീവിച്ചു. അതേപോലെ അവസാനത്തുള്ളി രക്തം പോലും തന്ന് യേശു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിന് രക്ഷ നേടാൻ വേണ്ടി യേശു നമ്മളെ സ്നേഹിച്ചു. അതാണ് ഒരു അളവില്ലാത്ത സ്നേഹം. യേശുവിനെ പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അതുപോലെ തൻ്റെ ജീവനെ തരുന്നതിൽ അധികമായ ഒരു സ്നേഹമില്ല എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലും അധികമായിട്ട് യേശുവിനെ സ്നേഹിക്കണം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിലും അധികമായിട്ട് നമ്മൾ യേശുവിനെ സ്നേഹിക്കണം. യേശുവിന് പ്രഥമ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ യേശു നമ്മളെ അത്യധികം സ്നേഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ കരം നീട്ടുകയും ചെയ്യും. യേശു സാധാരണ മനുഷ്യനല്ല, ദൈവമാണ്. ദൈവത്തിനെ പ്രഥമ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ അവൻ കരം നീട്ടുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും സ്തുതിയിലും സ്തോത്രവും ആയിരിക്കുമ്പോൾ, നാം അവനെ വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. അപ്പോൾ അവൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. എഫേസ്യർ 5:2 എന്ന് വായിക്കാമോ? ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ആമേൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി ഇവിടെ വ്യക്തമായിട്ട് ദൈവവചനം പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി. സൗരഭ്യവാസന എന്ന് പറയുമ്പോൾ യാഗമാകുന്ന പ്രക്രിയയാണ് അവിടെ കാണിക്കുന്നത്. ദൈവമായ പിതാവാം ദൈവത്തിന് വേണ്ടി പുത്രൻ തമ്പുരാൻ യാഗമാകുകയാണ്. പഴയ കാലത്ത് യാഗം അർപ്പിക്കുമ്പോൾ സകല പാപങ്ങൾക്കും മോചനമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുവശമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതായത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി താൻ സ്വയമായി യാഗമാവുക, യാഗമായിട്ട് ബലിയായിട്ട് സൗരഭ്യവാസനയാകുകയാണ് ക്രൂസിൽ. അല്ലെങ്കിൽ തനിക്ക് രക്ഷ പ്രാപിക്കാൻ വയ്യാത്തൊരു അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. യേശു ക്രിസ്തുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ പിതാവ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി താൻ സ്വയമേ യാഗമായി, സൗരഭ്യവാസനയായി, ഒരു വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ സ്വന്തം ജീവനെ യേശു ക്രിസ്തുവിനോട് കൊടുക്കാൻ തയ്യാറാകാൻ പറ്റുമോ? അതാണ് ഇവിടെ ചിന്താ വിഷയം. നാം അതുപോലെ സ്നേഹിക്കണം. നമ്മുടെ ജീവനെ ഏത് സമയവും യേശു ക്രിസ്തുവിനോട് കൊടുക്കത്തക്ക പോലെ തയ്യാറാകണം. അതിന് നമുക്ക് കഴിയുമോ? അതാണ് പ്രശ്നം. അത് ചിലർക്ക് സാധിച്ചെന്ന് വരും, ചിലർക്ക് സാധിച്ചില്ലെന്ന് പറയും. നമ്മുടെ മുന്നിൽ കാണുന്ന മുസ്ലിം സഹോദരങ്ങൾ,
അവരെ അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ അവരെ ദൈവത്തെ പറ്റി അവർ വ്യക്തമായിട്ട് പഠിപ്പിക്കും. നമ്മും അതുപോലെ ഒരു വയസ്സും അഞ്ച് വയസ്സിനും ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ തന്നെ അവരുടെ ഹൃദയത്തിൽ അടിത്തറയായിട്ട് ഒരു ദൈവസ്നേഹവും ദൈവഭയവും ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരെ എത്ര കൊടും തണുപ്പാണെങ്കിലും കൊടും കാറ്റാണെങ്കിലും അവർ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അഞ്ചു നേരം സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു കൊടും കാറ്റുമാതിരി തണുത്ത കാറ്റ് അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ അത് ശരിയാണോന്നില്ലെന്നറിയ യൂട്യൂബ് ഒരു ക്ലിപ്പ് കണ്ടതാണ്. വെള്ളത്തിനടിയിൽ ഇത് ഓക്സിജൻ ഇത് സിലിണ്ടറുമായിട്ട് ഒരു വ്യക്തി വെള്ളത്തിനടിയിൽ പാ വിരിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ തന്നെ അവരുടെ വിശ്വാസം, അതികഠിനമായ വിശ്വാസം നമ്മുടെ സഭയിലില്ല, നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്ല, നമ്മുടെ ക്രിസ്തീയ സഭയിൽ ഒരു സഭയിലും ഇല്ലെന്നുള്ളതാണ്. അത് വളരെ ഖേദകരം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ, പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ നമുക്ക് അടിസ്ഥാനമായിട്ട് ആ ഒരു നോളജ്, ഒരു ഒരു അറിവ് തന്ന് ബലപ്പെടുത്തിയിട്ടില്ല. അത് ബലപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മളും മുസ്ലിമുകളെ പോലെ അവർ പ്രാർത്ഥിക്കുന്ന പോലെ അഞ്ച് നേരം നമസ്കരിക്കുക, അല്ലെ അറ്റ്ലീസ്റ്റ് രണ്ട് നമസ്കാരം രണ്ട് നേരമെങ്കിലും അതേമാതിരി അത്രയും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അല്ലെങ്കിൽ അതിനെ നമസ്കരിക്കാനുള്ള മുന്നോട്ട് പോകുമായിരുന്നു, അങ്ങനെയുള്ള മുൻകരുതൽ എടുക്കുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു, ആ രീതിയിൽ ജീവിതചര്യ ക്രമപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതിന് നമ്മളെ ആരും തുനിഞ്ഞിട്ടില്ല, അല്ലെ നമ്മുടെ സഭകൾ പഠിപ്പിച്ചിട്ടില്ല, അല്ലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ആകരുത്. നമുക്ക് കുറച്ചുകൂടെ ആത്മീയമായി ഇനിയുള്ള മുൻ അടുത്ത തലമുറകളിലും കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് മുതൽ, അത് മനസ്സിലാകുന്ന മുതൽ ഒരു അഞ്ച് വയസ്സ് വരെ അടുത്തറ അവർക്ക് വ്യക്തമായ ദൈവഭയവും ദൈവസ്നേഹവും അവരുടെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കണമെന്ന് എൻ്റെ ഒരു അപേക്ഷയുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് നാം ലോകത്തിലുള്ള സകലത്തിലും അതിയായി അത്യന്തപരമായി സ്നേഹിക്കണം. മാതാപിതാക്കളെക്കാട്ടി കൂടുതൽ സ്നേഹിക്കണം. പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അവൻ നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളെക്കാട്ടിലും പ്രഥമ സ്ഥാനം നമ്മൾ യേശുവിന് കൊടുക്കണം. അത്യാവശ്യമായും രണ്ടല്ല മൂന്ന് നേരവും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അതുകൂടാതെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതി യേശുവിന് വേണ്ടി ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. കഷ്ടത്തിലും പ്രയാസത്തിലും യാത്രയിലും ജോലിയിലും ഒക്കെ നമുക്ക് സ്തുതിക്കാം. സ്ത്രീകൾക്കധികം വീട്ടു ജോലി ചെയ്യുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയം അവന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം സ്തുതികളിൽ അധിവസിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്തുതികളിൽ അധിവസിക്കുന്നവനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മളോട് കൂടെ ഇരിക്കും. നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു 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 സാഹചര്യം ഉണ്ടാകും. അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ യേശുവിനെ അനുസരിക്കണം. എങ്ങനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? യേശുവിനെ അനുസരിക്കണം. കടുത്ത അവൻ്റെ കൽപ്പനകൾ അവൻ കുറച്ചത് ന്യായപ്രമാണങ്ങളായും കൽപ്പനകളായും തന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ 10 കൽപ്പനകളുണ്ട്, അത് ചുരുക്കി രണ്ടായിട്ട് തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കുറച്ചധികം ഉപദേശങ്ങൾ, ലേഖനങ്ങളിൽ കൂടി, സുവിശേഷങ്ങളിൽ കൂടി വളരെയധികം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം അതനുസരിച്ചിട്ട് ദൈവഹിതമായിട്ട് ദൈവത്തോട് പറ്റിച്ചാലും ജീവിക്കേണ്ടത് അത്യന്താപേക്ഷമാണ്. യോഹന്നാൻ 14:21 ഒന്ന് വായിക്കാമോ? സ്തോത്രം. യോഹന്നാൻ 14:21. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു. അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തു. മതി. എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. അപ്പോൾ യേശു പറയുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അങ്ങനെ പ്രമാണിക്കുമ്പോൾ പിതാവാം ദൈവം ആ വ്യക്തി സ്നേഹിക്കും. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് യേശുവിനെ സ്നേഹിക്കുന്നവൻ അദ്ദേഹത്തെ പിതാവാം ദൈവവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ പിതാവാം ദൈവവും സ്നേഹിക്കും, പുത്രനാം ദൈവവും സ്നേഹിക്കും. അപ്പോൾ അവനെ അങ്ങനെ ആ വ്യക്തിയെ അവരെ തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ ആ സ്നേഹത്തിൽ വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോന്ന് ചിന്തിക്കണേ. ആ സ്നേഹത്തിൽ ആ അനുസരണയിൽ ദൈവത്തെ
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചിട്ട് ദൈവത്തോട് പറ്റിച്ചേരാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. എങ്ങനെയാണ് വിശുദ്ധി? ദേഹം ദേഹി ആത്മാവ് നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. ഒന്ന് കോരിന്ത് 3:16-17. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധ മന്ദിരം. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരിലില്ല, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ മന്ദിരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മന്ദിരം വിശുദ്ധമായിരിക്കണം. നമ്മുടെ മന്ദിരം, നമ്മുടെ ശരീരം വിശുദ്ധമാണെങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ വസിക്കത്തുള്ളൂ. നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം, വാക്ക്, പ്രവൃത്തി എല്ലാം വിശുദ്ധമായിരിക്കണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധിയിലായിരിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ, ജീവിതചര്യയിൽ, ദിവസമുള്ള ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട, നാം എങ്ങനെ വിശുദ്ധരായിരിക്കണം. നാം വിശുദ്ധരല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന ആ ശക്തി, ആ അത്യന്ത ശക്തിയെ നമ്മൾ നിറയപ്പെടുത്തുള്ളൂ. ദൈവത്തോട് പറ്റിച്ചേരാൻ പറ്റത്തുള്ളൂ. എങ്കിലേ ദൈവം നമ്മെ സ്നേഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായാൽ അതിനെ മലിനപ്പെടാൻ പാടില്ല. റോമർ റോമർ 6:12-13 എന്ന് വായിക്കാം. റോമർ: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് മാറിഞ്ഞ് വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നല്ല വചന സ്തോത്രം. അതൊന്നുകൂടെ വായിക്കാമോ സഹോദര, പ്ലീസ്? ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് മാറി ഇനി വാഴരുത്. ഓക്കെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് വാഴരുത്. പാപത്തിൻ്റെ മോഹത്തിനനുസരിച്ച് നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കരുത്. നമ്മുടെ മർത്യ ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കരുത്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. 8:13 പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ മരിക്കും. ജഡത്തിൻ്റെ മോഹം പാപമാണ്. പാപമായ നിങ്ങളുടെ ജഡം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ജഡത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും. മരിക്കും എന്ന് പറയുമ്പോൾ നിത്യമായ മരണശിക്ഷ, അതായത് മരണം നമ്മളിൽ വാഴുമെന്നുള്ളതാണ്. നിത്യജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ളതാണ്. ആത്മാവിനെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അത് നിത്യജീവൻ നമുക്ക് കിട്ടണമെന്നെങ്കിൽ ആത്മാവിനെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ആത്മാവിനെ ശരീരത്തിൻ്റെ ജഡ പ്രവൃത്തികളെ മരിപ്പിക്കണം. അപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ദേഹം ദേഹി ആത്മാക്കളെ വിശുദ്ധിയെ സൂക്ഷിക്കണം. എന്നാലേ ദൈവം നമ്മളിൽ വസിക്കത്തുള്ളൂ. ദൈവത്തോട് അടുത്ത്, ദൈവത്തെ ഹിതമായിട്ട്, ദൈവത്തോട് പറ്റിച്ചാൽ ജീവിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നെ അടുത്തത്, നമുക്ക് പ്രാർത്ഥനയിലായിരിക്കണം. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം. എങ്ങനെയാണ് ആത്മാവിൽ ബന്ധപ്പെട്ടിരിക്കണമെന്ന്, തന്നെ സ്നേഹിക്കുന്ന എപ്പോഴും പ്രാർത്ഥിക്കണം. ആത്മാവിൽ ബന്ധപ്പെട്ടിരിക്കണം, തന്നെ സ്നേഹിക്കുന്നതായി പറയണം. എപ്പോഴും നാം സ്തോത്രയാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിൻ്റെ ഹിതമായിട്ട്,
ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കണം. വിശുദ്ധിയിലും വേർപാടും ആയിരിക്കുന്നിട്ട് നാം ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. പോക്കിലും വരവിലും ജോലിയിലും എല്ലാ പ്രവൃത്തിയിലും നാം ദൈവത്തോട് നമ്മുടെ മനസ്സുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് ദൈവത്തിനോട് അടുത്ത് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രം ചെയ്യുമ്പോൾ ആ ഒരു പ്രാർത്ഥനയായി ദൈവത്തിൻ്റെ പ്രസാദമായിരിക്കണം. അത് ദൈവഹിതമായിരിക്കും. അപ്പോൾ ദൈവം നമ്മളെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവയ്ക്കും. കാരണം എന്ന് പറഞ്ഞാൽ സ്തുതിയിൽ വസിക്കുന്നവനാണ് ദൈവം. ദൈവം എപ്പോഴും നാം നമ്മുടെ വായിൽ നിന്ന് നാം അവനെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ദൈവമേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രസാദകരമാകും. ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ ദാനധർമ്മം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യണം. അത് പാവങ്ങളെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിച്ച് പോകരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് വളരെ നിരാലംബരായ അർഹതപ്പെട്ടവർക്ക് നാം ദാനധർമ്മം ചെയ്യണം. നമ്മൾ കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ അതൊരു ദൈവപ്രസാദമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് ബന്ധപ്പെട്ടിരിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കും, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കരുന്നിട്ടും. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ നാം ക്രിസ്തുവിനെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. എങ്ങനെയാണ് വിശ്വസ്ത? നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ജോലിയിൽ, എല്ലാത്തിലും നാം വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന് ഹിതമായിട്ട് നാം ജീവിക്കണം. അബ്രഹാം വിശ്വസ്തനായിരുന്നു അല്ലേ? അബ്രഹാം പിതാവിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബ്രഹാം വിശ്വസ്തനായിരുന്നു. അബ്രഹാം തൻ്റെ മകനെ, ദൈവം തൻ്റെ മകനെ യാഗമായി അർപ്പിക്കാൻ വേണ്ടി ദൈവം പറയുകയാണ്, അബ്രഹാമേ നിന്റെ മകനെ എനിക്ക് യാഗമായി അർപ്പിക്കുക. ഉടനെ ആ വിശ്വസ്തയുടെ അബ്രഹാം പിതാവ് ആ മകനെ കൂട്ടി മോറിയമലയിലേക്ക് കൊണ്ടുപോവുകയാണ് യാഗം അർപ്പിക്കാൻ വേണ്ടി. ആ അവസാന നിമിഷം വരെയും ദൈവമായ പിതാവ് ദൈവം അവനെ പരീക്ഷിക്കുകയാണ്. അബ്രഹാം അങ്ങനെ ചെയ്യുന്നുണ്ടോ? അബ്രഹാം ചെയ്യുമോ? അബ്രഹാമൻ തൻ്റെ ഏക മകനെ, അതായത് 100-ാമത്തെ വയസ്സ് ജനിച്ച, വളരെ വർഷങ്ങൾ കാത്തിരുന്ന്, വളരെ വർഷങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് അവസാനം കിട്ടിയ ഒരു മകനെ, അവനെ താലോലിച്ച്, അവനെ സ്നേഹിച്ച് താലോലിച്ച് മതി വരാത്ത ഒരു പിതാവിനോട് പറയുകയാണ്, നിന്റെ മകനെ എനിക്ക് യാഗമായി അർപ്പിക്കുക. ഒന്നും ചിന്തിക്കാതെ അത് തയ്യാറായിട്ട് വിശ്വസ്തനായിട്ട് അബ്രഹാം പിതാവ് മകനെ കൂട്ടിയിട്ട് മോറിയമലയിലേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ട് ബാല്യക്കാരുടെ കൂടെ പോയിട്ട് ദൂരെ അവരെ നിർത്തിയിട്ട് മോറിയമലയിലേക്ക് കൊണ്ടുപോയി അടുക്കി ആ മകനെ, ഏക മകനെ ആ കൈയും കാലും കെട്ടി അവിടെ വെച്ചിട്ട് യാഗം അർപ്പിക്കാൻ വേണ്ടി കത്തിയെടുക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിന് വിശ്വാസം വന്നത്. ആ ഇവൻ, ഈ അബ്രഹാം എന്നെ ദൈവത്തെ പേടിക്കുന്നുണ്ട്, ദൈവകൽപ്പന മാനിക്കുന്നുണ്ട്, വിശ്വസ്തനാണ്. അതിൽ കൂടെ തന്നെ വളരെ ദീർഘമായ ഒരു ലോകത്തിന് വേണ്ടി വലിയൊരു ജനതയെ തന്നെ തരുവാൻ വേണ്ടി ദൈവം, പിതാവാം ദൈവം അവന് അനുഗ്രഹം കൊടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ അവൻ വിശ്വസ്തനായിരിക്കണം. അപ്പോൾ നമ്മൾ യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ അനുസരിക്കണം, യേശുവിനോട് വിശ്വസ്തനായിരിക്കണം, യേശുവിനെ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം, അതുപോലെ പ്രാർത്ഥനയിലായിരിക്കണം. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടെ അടുത്തിരിക്കാൻ, അവനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ആ ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. അതായത് ഇപ്പോഴത്തെ ഭൂകമ്പങ്ങൾ, രാജ്യം രാജ്യത്തോട് എതിർക്കുന്ന ശത്രുത്വം, കൊറോണ വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനെ കൺട്രോൾ ചെയ്യാൻ, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുവാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു, അനേക സംഭവങ്ങൾ. അതുപോലെ വെട്ടുക്കിളി ഇങ്ങനെ ചെങ്കടൻ്റെ ഭാഗത്തോടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാട് വലിയ കൂട്ടമായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് യേശു നമ്മുടെ ഗുജറാത്തിലും അടുത്ത കാലത്ത് വന്നിരുന്നു, അത് മാറിപ്പോയിട്ടുണ്ട്. പാകിസ്ഥാനിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും വെട്ടുക്കിളി വന്നിട്ട് കൃഷികളെല്ലാം നശിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ട്. അത് നമ്മളെല്ലാം മനസ്സിലാക്കണം. അതുപോലെ അവിടെ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പേമാരികൾ ഉണ്ടാകുന്നുണ്ട്, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ഹിതമായിട്ട് ദൈവത്തോട് പറ്റിച്ചറിഞ്ഞ് ജീവിക്കാൻ ഇടയാകണം. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണം
കേൾക്കുന്നവരല്ല മറിച്ച് അത് ആചരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ന്യായപ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്, വചനം നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് വേണ്ടതാണ്. നമുക്ക് ജീവിതത്തിൻ്റെ ആത്മീയമായ ഭൗതികമായ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നമ്മുടെ വേദവസ്തുത്തിൽ തന്നിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവനിശ്വാസമാണ്. ദൈവനിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. വചനം ദൈവമായിരുന്നു, ആ വചനം നമ്മുടെ കൂടെ, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നാം അനുഗ്രഹം പ്രാപിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, മറിച്ച് അവയെ ആചരിക്കുന്നവരായിരിക്കണം ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കണ്ടിട്ടില്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ തോന്നിട്ടുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേറൊരു കണ്ണ് കണ്ടിട്ടില്ല. നമുക്ക് എങ്ങനെയാണ് തരുന്നതെന്ന് ആർക്കും അറിയില്ല. നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് ദൈവം നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എന്താ ഒരുക്കിയിട്ടെന്ന് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഇരിക്കുന്ന ആർക്കും തന്നെ ഒരു സാക്ഷ്യം പറയാൻ ഇല്ലാതില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുഭവസ്ഥരാണ്. ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ രുചിച്ച് ഇവിടെ വന്ന് ഈ ദൈവസഭയിൽ ആരാധിക്കുന്ന ഓരോ മക്കൾക്കും നൂറ് സാക്ഷ്യങ്ങൾ പറയാൻ ഉണ്ടാവുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനും അതിൻ്റെ അനുഭവസ്ഥനാണ്. എനിക്ക് ഒരുപാട് സാക്ഷ്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ഞാൻ ഓർത്തഡോക്സ് സഭയിലായിരുന്നു. ഓർത്തഡോക്സ് സഭയിലെ കമ്മിറ്റിക്കാരനും വലിയ വലിയ പേരും പെരുമയുള്ള കുടശനാട് പള്ളിയിൽ ഒരു പള്ളിയുടെ ഒരു വ്യക്തിയായിരുന്നു ശിവവർദ്ധനൊക്കെ അറിയാം. അവിടെ കമ്മിറ്റിക്കാരനൊക്കെ ആയിട്ട് വലിയ കാര്യങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു. എങ്കിൽ തന്നെയും അവിടുന്ന് മാറി വചനം പഠിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഭവം, അതിൻ്റെ ഒരു ആത്മീയ അന്തരീക്ഷ ആത്മീയമായ ഭൗതികമായി അനുഗ്രഹം പ്രാപിച്ച് എനിക്ക് വളരെ അനുഗ്രഹപ്പെട്ട ജീവിതം അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല, അതിന് ഞാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേമാതിരി അനേക അനുഭവങ്ങളും സന്തോഷങ്ങളും ദൈവം തന്നിട്ടുണ്ട്. കാരണം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് പിൻപറ്റിയപ്പോൾ. ആമേൻ. അതുപോലെ സ്തോത്രം. ദൈവം പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നേ, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ആരാ പറ്റിയിരിക്കുന്നത്? ദൈവത്തെ അറിഞ്ഞ്, ദൈവചന അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ചിട്ട്, ദൈവചന ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവനെ അവനെ വിടുവിക്കും. അവൻ്റെ എല്ലാ കഷ്ടത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് വിടുവിക്കാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. നിൻ്റെ ആവശ്യങ്ങളുമായി നിൻ്റെ കരം നീട്ടുന്ന ദൈവം, നിൻ്റെ ആകുല ചിന്തകളിൽ അതിന് വിടുവിക്കുന്ന ദൈവം, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബലപ്പെടുത്തുന്ന ദൈവം, നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അനുകരിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. അത് സകലത്തിന് മതിയായ ദൈവമായിരിക്കുക ആണെന്ന് ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്നെ അതിനാൽ അറിയുന്നു. നാം അവൻ്റെ കൽപ്പനകളെ അറിയണം. വചനമനുസരിച്ചിട്ട് പ്രമാണിച്ച്, വചനത്തിൻ്റെ അനുസരിച്ചിട്ട് നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ അവൻ നമ്മെ അറിയുകയും ചെയ്യും, നമ്മെ വിടുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് ബന്ധസ്ഥിരമാക്കണമെന്നുണ്ടെങ്കിൽ നാം യേശുവിനെ സ്നേഹിക്കണം. സകലത്തിലും അത്യന്തപരമായി യേശുവിനെ സ്നേഹിക്കണം. അതുപോലെ യേശുവിനെ അനുസരിക്കണം. യേശുവിനോട് വിശ്വസ്തത കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തെ പ്രവൃത്തിയിൽ എല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുപോലെ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. വെറുതെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്, വൈകിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെ? സഭ ആചാരത്തിൽ നല്ല പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എങ്കിൽ തന്നെയും നാം ദൈവകൽപ്പനയെ അനുസരിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ദൈവത്തോട് ബന്ധപ്പെട്ടും ദൈവത്തോട് സ്ഥിരത കാണിക്കുകയും സന്തോഷത്തിലായിരിക്കുവാൻ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് കരം നീട്ടും, നമ്മെ അനുഗ്രഹിക്കും. ഇത്രയും സമയം തന്ന ദൈവദാസന്മാരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു.
നമുക്ക് തലയണമടക്കാം. ഒരു ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം.